ഹായ് എല്ലാ പ്രേക്ഷകർക്കും ഏവിസ് രുചി യാത്രയിലേക്ക് നമസ്കാരം. അപ്പോ ഈ കൊല്ലത്തെ വിഷുദിന ആശംസകൾ എല്ലാ പ്രേക്ഷകർക്കും. അപ്പോ ഇന്ന് ഒരു വിഷുവിന്റെ ചെറിയൊരു സദ്യവട്ടാണ് തയ്യാറാക്കാൻ പോണത്. അധികം വിഭവങ്ങളൊന്നും ഇല്ല. അതായത് നമ്മുടെ ശംഖമേശ്വരന്റെ പടച്ചോറുണ്ട് മെയിനായിട്ട്. അത് ഞങ്ങൾ ഇന്ന് ശംഖമേശ്വരനോട് പറഞ്ഞ് റിസീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, അപ്പൊ അതാണ് അതാണ് ചോറ്. ചോറ് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിലെ ചെയ്യാവുന്ന കറികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അധികം ഐറ്റംസ് ഒന്നും ചെയ്യണില്ല. അതെ, അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോ അത് പറഞ്ഞു തരാം. പിന്നെ അതിന്റേതായ ഒരു രൂപങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കുക, ഇത് പറയണ്ട, എന്തൊക്കെ കറികളാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. കറികൾ എന്നിട്ട് സാമ്പാറുണ്ട്, രസമുണ്ട്, അച്ചാറുണ്ട്, ഓലനുണ്ട്, കിച്ചടി ഉണ്ട്, തോരനുണ്ട്, കാളൻ, അത്രക്കുള്ള മാമ്പഴ പുളിശ്ശേരി. ആ മാമ്പഴക്കറി, അത് മെയിൻ, അത് വിഷുവിന്റെ മെയിൻ. അതെ, അതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആ ഇത് ചെയ്യാൻ അറിയാത്ത കാരണം നമ്മളത് ചെയ്തില്ല. വിഷുക്കട്ട അത് വേറൊരിക്കല് അന്വേഷിച്ച് പിടിച്ചൊക്കെ വന്നിട്ട് അത് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ചെയ്തിട്ടില്ല, അറിയില്ല. വെറുതെ അറിയാണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറി. ചോറ് ഇവിടെ അല്ല, ചോറ് അമ്പലത്തിൽ സംഘമേശ്വരന്റെ ചോറാണ്. അതെ, പടച്ചോറ്. അങ്ങനെയല്ലേ പറയാ, പതിനൊന്നരക്ക് ആവുമ്പോ കിട്ടുള്ളത്, ഉച്ചപൂജ കഴിക്കണം. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ ചോറ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞ എന്നാ പോയി ചെയ്തോന്ന് പറഞ്ഞു. മോനെ പറഞ്ഞയച്ചു, ഇന്നലെ തന്നെ ഷീറ്റാക്കി കൊണ്ടുവന്നു. അത് ഇനി അത് ചോറ് വരട്ടെ, അപ്പൊ അത് കാണിച്ചു തരാം. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഓലൻ ആദ്യമായിട്ട് ചെയ്യാം. ഓലനെ തയ്യാറാക്കാനായിട്ട് അവിടെ അരിയട്ടെ. ഇപ്പുറത്ത് നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാനുണ്ട്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാനിടാണ്. കുക്കർ വെച്ചു, ഗ്യാസ് കത്തിച്ചു. അതിലേക്ക് ഇതേ പരിപ്പ് ഒരു അരക്കപ്പ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് പിന്നെ ഇടാം. അത് അവിടെ കിടന്ന് നന്നായി വേവട്ടെ. ഓയിലിനുള്ള രണ്ടാം പാല് ഒഴിക്കാം. ചട്ടി വെച്ചു, അതിലേക്ക് ആ കുമ്പളങ്ങ, അതിൽ വെള്ളമുണ്ട് കേട്ടോ, അത് ഒന്ന് ഇതാക്കിട്ടോ. അത് വന്നു, വെള്ളം വന്നു. കൊള്ളാലോ, ഞാൻ ആദ്യമേ കഴിക്കാൻ മതി എന്നല്ലേ പറഞ്ഞത്. ഒരു അഞ്ച് പച്ചമുളക് രണ്ടാക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഇങ്ങനെ ഇതായിട്ട് വരും. അതാണ് അരിയിനേക്കാളും മുന്നേ നമ്മൾ ഈ സാധനമൊക്കെ. പച്ചമുളക് ഒരു രണ്ടാക്കി ഒരു അഞ്ചെണ്ണ ഒക്കെ. ഇനി ഞങ്ങൾക്ക് സാമ്പാറിന്റെ മുരിങ്ങക്കായ അരിയാട്ടാ. മുരിങ്ങക്കായ മാത്രമായിട്ടുള്ള സാമ്പാറാണ്. മുരിങ്ങക്കായും തക്കാളിയും മുരിങ്ങക്കായ സാമ്പാർ അതാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും രീതിയിൽ അവര് നീളത്തിൽ അരിയുള്ളു. നമ്മൾ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി ഇത്രയും നീളം ഉണ്ടാവും നമ്മുടെ ഇതിനൊക്കെ. എന്താ ഇത്രയും നീളം ഉണ്ടാവും, പക്ഷെ അവരുടെയൊക്കെ ഇതിനേക്കാളും ചെറുതായിരിക്കും. തന്നെ ഇതിനേക്കാളും ചെറുതായിരിക്കും. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും ചെറുതായിട്ട് കഴിഞ്ഞാൽ എന്നാ വട്ടത്തിൽ അരിഞ്ഞു വെക്കാന്ന് പറഞ്ഞു. അപ്പൊ സാമ്പാറിനുള്ള മുരിങ്ങക്കായ അരിയട്ടെ കേട്ടോ. ഇപ്പൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങി, കലങ്ങി. കണ്ട ഇവിടെ ഇവർക്ക് കലങ്ങണം എന്ന് പറഞ്ഞ ആ മുരിങ്ങക്കായ എടുത്ത ഒരു മൂന്ന് തക്കാളി രണ്ടാക്കി ഇട്ടതില് നാലാക്കി. മുരിങ്ങക്കായ സാമ്പാർ, മുരിങ്ങക്കായ സാമ്പാർ. ആവശ്യത്തിനുള്ള ഉപ്പ് മൂന്നെണ്ണം.
തക്കാളി ഇടേണ്ട കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഇരുന്ന് വേവട്ടെ കേട്ടോ. സാമ്പാറും മുരിങ്ങക്കായും വെന്ത് വരച്ചിടും. അപ്പോൾ നമ്മുടെ ഓലിൻ്റെ ഇളവനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി അതിന് ഒന്നാം പാലിടാം. കുറച്ച് പച്ചക്കറിവേപ്പില, 2 സ്പൂൺ വെളിച്ചെണ്ണ, അത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കുക. ഗ്യാസ് ചെറുതാക്കി വെക്കുക. എന്താ അഞ്ചന ഒന്നും മിണ്ടാത്തേ? ഇനി കറിവേപ്പില, അതില്ല കായപ്പൊടി ഇടാറില്ലേ, അത് നമ്മുടെ പലവലിന് ഇടാറ്. കറിവേപ്പില 2-3 തണ്ടൊക്കെ ഇട്ടോ. 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ. ഇനി അതൊരു പൊട്ടുന്ന വരെ നോക്കാം, അധികം തിളയ്ക്കണ്ട. ഇളക്കി ഉപ്പ് നോക്കുക. അതിൻ്റെ ഇതിൻ്റെ പൊടി കലക്കിടാം. അപ്പോൾ സാമ്പാറിന് ഇത് ഇന്നലെ പൊടിച്ച പൊടിയാണ് കേട്ടോ. ഇത് ഇന്നലെ അഞ്ചന പൊടിച്ച പൊടിയാണ്. ഇതെ 1 സ്പൂൺ എടുത്തുണ്ട്. 1 സ്പൂൺ മതിയാവോ നിൻ്റെ പൊടി? ഇനി അത് കലക്കിക്കോ. ഓഫ് ആയിട്ട് ചെറുതാക്ക്. ഇതിൻ്റെ താളിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എടുക്കാം. മാറ്റട്ടെ, അത് മൂടി വെക്ക്. തേന പോയി സാമ്പാറിലിട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി. കുറച്ച് കടുക്, പിന്നെ കറിവേപ്പില, മല്ലിയിലയും എടുത്തോ. മല്ലിയില മുറിച്ചിട് ആവശ്യമുള്ളതോ. മല്ലിയിലക്ക് ക്ഷാമം ഇല്ല എന്നാ കത്തി. ഇനി മല്ലിയില ഇട്ടോ. മല്ലിയില ഇട്ടു. ഇനിയിട്ട് മാറ്റട്ടെ. അതങ്ങോട്ട് മാറ്റിക്കോ. അപ്പൊ നമുക്ക് കാളന് വെള്ളം ഇട്ടു. പിന്നെ ഈ അച്ചാറിന് നമുക്ക് ഉപ്പ് തേച്ച് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഉപ്പ് തേച്ച് വെക്കണം. മാറി എത്ര വേണം? ഇവിടെ കിടന്ന് വേവട്ടെ. ആ ഈ സാമ്പാറിൻ്റെ കയ്യിൽ അവിടെ വയ്ക്കി. ഇതിന് പ്ലേറ്റ് ഇനി നമുക്ക് മാമ്പഴക്കറിക്ക് മാങ്ങ ശരിയാക്കാം. ഇതിൽ മാങ്ങ ഇതിൽ മാമ്പഴക്കറിക്കുള്ള മാമ്പഴം വെച്ചു. അതിൽ മാങ്ങ ഇട്ടു. ഇനി അതിൽ മാങ്ങയുടെ കുറേ വിറ്റാമിൻസ് ഉണ്ട്. നീരുകളുണ്ടാവും. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് രണ്ടാക്കിയിട്ട്. ഇത് നമ്മുടെ മേഡം എല്ലാം പിഴിഞ്ഞ് പിഴിഞ്ഞോ. ഇതിൽ നല്ല സത്തുണ്ട്. ഇപ്പൊ നേരത്തെ നല്ല കൊഴുപ്പുള്ള ഇത് കിട്ടി, നല്ല വാസന വരും. ഇനി മതി. ഇനി നമുക്ക് ഇത് പിഴിഞ്ഞ് ഇതിന്റെ വെള്ളം മാത്രം മതി. അവിടെ കിടന്ന് വേവട്ടെ. മുളക് ഇടും. ഇതേ 3 മുളക്. ആ പഴുത്ത് ഇട്ടാലും മതി. 3
ഇത് അവിടെ കിടന്ന് വേവട്ടെ. ഈ കാലിനെ ഇളക്കാൻ ഒരു സ്പൂൺ എടുത്തോ. ഇനി നമുക്ക് മാമ്പഴക്കറിയുടെ അരപ്പ് ശരിയാക്കാം. ആ അപ്പൊ നമുക്ക് മാമ്പഴക്കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിന് ഇത്തിരി നാണയം കൂടിയിട്ട് കുറച്ച്, വളരെ കുറച്ച്, കുറച്ച് അതിൻ്റെ പകുതി മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു ഇത്തിരി ജീരകം, ആ മൂന്നാല് ഉള്ളി അതിട്ട് അരച്ചേ. അപ്പോൾ ഈ മാമ്പഴക്കറിക്ക് കുറച്ച് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം വെല്ലം. വെല്ലം നോക്കിയിടാം, മർദ്ദനം കുറഞ്ഞ മാമ്പഴമാണെങ്കിൽ അതനുസരിച്ച് വെല്ലടാ. ഇനി നമുക്ക് നമ്മുടെ അരപ്പിടാം. അരപ്പ് കണ്ടില്ലേ, അരപ്പ്. ഇനി ഇതിൽ തൈ ഇളക്കുമോനെ, അല്ലെങ്കിൽ അത് കയ്യിൽ പിടിക്കുക, ആ കൈ മാറി ആ എടുക്ക്. ആ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര്, മുക്കാ ഭാഗം വെന്തിട്ടുണ്ട്. തൈര് അടിച്ച് വിടാം കേട്ടോ. ഇത് ഇതിനൊരു താളിപ്പ് തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്ക് കാളനുള്ള അരപ്പ് തയ്യാറാക്കാം. കുരുമുളക് എത്ര വേണം, ജീരകം, കുറച്ചേ ഉള്ളൂ കേട്ടോ, എന്ത് കുരുമുളക്, പിന്നെന്താ ജീരകം അര സ്പൂൺ അല്ലേ, മറ്റേത് കൊടുവാൻ അര സ്പൂൺ ജീരകം, അര സ്പൂൺ ഉലുവ, പിന്നെ ഉണക്കമുളക് വേണോ പൊടി വേണോ? ഉണക്കമുളക് ഇടാം. ഇതെന്തിനാ ഇവിടുത്ത? ഞാനെടുത്ത് താളിപ്പിനിടാനാ. എന്നാ പൊടി ഇട്ടോ, അതികിടല്ലേ കേട്ടാ. പച്ചമുളക് മഞ്ഞപ്പൊടി ഇടണോ? മഞ്ഞപ്പൊടി അതിലിട്ടല്ലോ. മഞ്ഞൾപ്പൊടി ഇനി കഴിഞ്ഞു. അപ്പൊ ഉലുവയായി, ജീരകമായി, മുളക് പൊടിയായി, മഞ്ഞപ്പൊടിയായി, കുരുമുളകായി കഴിഞ്ഞു. ഇത് അരച്ചു. ഇനി തൈരോ? തൈരിടാം. ഇതൊന്ന് അരച്ചു വന്നതിന് ശേഷം തൈരിട്ടൊന്നു. പകുതി അരപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് തൈരിടാം കേട്ടോ. തൈരിട്ടിട്ട് അടിക്കട്ടെ. മതി. കാളൻ്റെ അരപ്പ് ദഹനം ചേർക്കാം. ഇതാവട്ടെ കേട്ടാ, കാളനെ കുറുക്കണം കേട്ടാ. കുറുക്ക് കുറുക്ക് വേണം കാളൻ റെഡിയാക്കാൻ. തിളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്ന് തിള വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറുക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയില്ലായിരുന്നു. വാ. അപ്പം മാമ്പഴക്കറി കഴിഞ്ഞു കേട്ടോ. ഇനി അതിനൊരു താളിപ്പുണ്ട്. ആ നെയ്യെടുത്ത ഒരു സ്പൂൺ ഇട്ടേ കണ്ടോ. ആ താളിപ്പിന് വെളിച്ചെണ്ണ ഇല്ല, ടേസ്റ്റ് കൂള് കിട്ടും. അപ്പോൾ അപ്പം നെയ്യ് ചൂടായി, അതിലേക്ക് കുറച്ച് കടുക്,
ഒരിത്തിരി ഉലുവ, പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക്, ഇനി കുറച്ച് കറിവേപ്പില, അപ്പൊ അതെ കാളൻ്റെ താളിപ്പായി കേട്ടോ. ഇനി കാളിനെ താളിക്കാൻ പോണേ. വെളിച്ചെണ്ണ ഒഴിച്ചു, അത് ചൂടാവട്ടെ. കടുകിട്ടു, അതിലേക്ക് ലേശം ഉലുവ, രണ്ട് മാക്കമുളക്, കറിവേപ്പിലയും. നമുക്ക് ഓഫ് ചെയ്യാല്ലോ, അതിൽ തന്നെ ആവില്ലേ? അതാവും. ഇനി അത് കുറുകും. ആ താളിപ്പയിലിട്ട് ഇനി ആ കുക്കർ എടുത്താൽ നമുക്ക് ഇടിയഞ്ഞൊക്കെ വേവിക്കാൻ നിൽക്കാം. ഓഫ് ചെയ്ത് അല്ല, അത് ഓഫ് ചെയ്യണ്ട, കുക്കർ വെക്കണ്ടേ. കുറച്ച് ഉപ്പ് കിട്ടാം. ഇത്തിരി കൂടി മതി. ഉണ്ട് ഉണ്ട് വെള്ളം ഒഴിച്ചുണ്ട്, പകുതി മുക്കാല ഒഴിക്കണ്ടല്ല. മതി, ഇത് വേണ്ടട്ടെ. നമ്മുടെ കാളൻ അതവിടെ കുറുകിയക്കോളും ഇല്ല. അപ്പൊ കാളനെ മാറ്റി, ഇതിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇട്ടായി 10-15 മിനിറ്റ് മേലെ. ഇനി അതിലേക്ക് മുളക് പൊടി. തിരിച്ചിടുന്നേ രണ്ടു പ്രാവശ്യം ഇട്ടാ പോരെ. അവിടെ ഇവിടെ ഇതാണ് ഞാന് അറിയാലോ. അപ്പൊ അതെന്തെയ്യണം, കൊറേശ്ശെ ഇടണം. എന്തേ ഇവിടെ നോക്കിയാ, ഞാൻ പറയുമ്പോ നിനക്ക് ദേഷ്യം വരും. ഇതാ ഉപ്പ് ഇട്ടേക്കണു, ഇതാ മുളക് പൊടി ഇട്ടേക്കണു. എടുക്കുമ്പോ ഇത്രീശ എടുക്ക, എന്നിട്ട് ഇടാ ആദ്യം അത് പഠിക്ക്. എന്നെ നിങ്ങൾ പറയാറുണ്ട് എന്നിട്ട് കഴുകിയിടൽ കൂടുതലാണ് ഈ മിക്സിമാക്സിമിക്സിമാടിപിടിക്കും. ഇല്ല, കാളൻ ഒന്നും പിടിക്കില്ല. എപ്പോഴും പറയും എനിക്ക് ഈ മിക്സി കഴുകിയിടൽ കൂടുതലാണ്. പിള്ളേരും പറയും പച്ചൻ ചെയ്യണത് കണ്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മക്കളോട്. ആ അടുക്കള ചെന്നാലും അതെ, അടുക്കള എല്ലാം ചെയ്യും, പക്ഷെ ഇതുപോലല്ല. ഇത്രീശ ചെറിയ ചെറിയ ദ്രോഹങ്ങൾ ചെയ്യും. കായപ്പൊടി താളിപ്പ് തയ്യാറാക്കട്ടെ. മതിയാ അതിന് ചെറിയൊരു താളിപ്പൂട്ടാ. അപ്പൊ അച്ചാറിനതേ വെളിച്ചെണ്ണ ഒഴിച്ചു, അത് ചൂടാവട്ടെ കേട്ടാ. അപ്പൊ അതെ എണ്ണ ചൂടായി, അതായിരിക്കും ഇതേ കടുകിട്ടു ചെറുതാക്ക്. ഒരു ഇത്തിരി ഉലുവ, ഇത് രണ്ടുള്ള കേട്ടോ. എന്താ വെച്ചാൽ ഇത് പൊടിച്ചിടേണ്ടതാണ്, പക്ഷെ പൊടിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇനി അത് നന്നായിട്ട് ഇളക്ക്. ചൂട്ടോടെ തന്നെ ഇതിലേക്ക് ഒഴിക്ക. ഈ ചൂട്ടോടെ തന്നെ നമുക്ക് ഈ മുളകും ഇതുമൊക്കെ അടിപൊളി. എനിക്ക് തിന്നാൻ പാടില്ല എന്നാലും. അപ്പൊ നമുക്ക് രസത്തിന് ഉണ്ടാക്കാനുള്ള പരിപാടി, വെറും നാടൻ രസമാണ്. അതെ കുറച്ച് കുരുമുളക്, ഒരു മൂന്നാലള്ളി വെളുത്തുള്ളി, ലേശം ജീരകം, ഇതൊന്ന് വറുത്തെടുക്കട്ടെ. തീ ചെറുത് മതി. ചൂടാ ഇത് വറക്കാം. അപ്പൊ ഇത് വറുത്ത് കഴിഞ്ഞോ
ഇനി നമുക്ക് ഇതിൻ്റെ തക്കാളി വേവിക്കാൻ ഇടാം. അപ്പോൾ രസത്തിനുള്ള തക്കാളി വേവിക്കാൻ ഇടാം. ഞങ്ങൾ ഇടിച്ച് വെച്ച രസത്തിൻ്റെ കൂട്ട് കണ്ട നാടൻ രസം, അതെ, ആദ്യം ഒന്ന് ഇത് ചെയ്തിരുന്നു. അതിൻ്റെ ആ സൈഡിൽ കുറച്ചും കൂടി ഉണ്ട് വെള്ളം ഒഴിക്കണ്ട, അതെ, അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തിരി വെള്ളം ഇതിലൊഴിക്ക. ഇതിൽ പുളി ഇടാം, പക്ഷെ അഞ്ജനയ്ക്ക് പുളി കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പുളി യൂസ് ചെയ്യണില്ല. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇതിലിടട്ടെ കേട്ടോ. അതിന് നന്നായി കിടന്ന് തിളക്കട്ടെ. അതിട്ട് രണ്ട് കഷ്ണം തണ്ട് മാത്രം ഇല പിന്നെ ഇടാം. ഇവിടെ രസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി. മല്ലിയില എന്തോരം വേണമെങ്കിലും ഇട്ടോ, വെറുതെ വില കുറച്ച് കിട്ടിയേക്കെന്താ മതി. ഇനി ഒരു ചെറിയ താളിപ്പും. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി, കുറച്ച് കടുക്, കറിവേപ്പില. അപ്പൊ ഇനി ഞാൻ ചീനച്ചട്ടിയില് പച്ചടി ചെയ്യാനായിട്ട് ചീനച്ചട്ടി വെച്ചു. അതില് ബീട്രൂട്ട് ഇട്ടുണ്ട്. ഇനി എന്താണ് ഇടേണ്ടത്? ഇത്തിരി ഇത്തിരി വെളിച്ചെണ്ണ, ഇത് വാട്ടണല്ലേ, ഇത് വാട്ടണം. അത് വാടി വെച്ചേട്ടോ. അത് വേവിക്കുന്ന പയറ് ഞങ്ങൾ വാട്ടിണി ചെയ്യണേ കേട്ടോ. കൊച്ചും വാടട്ടെ. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് മിണ്ടാണ്ടിരിക്കണേ. ഇത് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടട്ടെ കേട്ടോ. അതും പിന്നെ കുറച്ച് മുളക് പൊടി. പിന്നെ എന്താ, അരക്കാനായിട്ട് രണ്ട് ജീരകം, കുറച്ച് നാളികേരം ഇട്ട് അരച്ച്, തൈരും ഇട്ട് അരച്ച് ഞാൻ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, തൈരും നാളികേരവും ജീരകവും ഇട്ട് അരച്ചു. ഇതൊന്ന് വാടട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഞാനിനി ഈ അരച്ചത് ഇതിനകത്ത് ഇടട്ടെ കേട്ടോ. എന്താണിത്? ബീട്രൂട്ട് കിച്ചടി. ഈ പച്ചടിയും കിച്ചടിയും വാടി വരില്ല. എന്താ പറയാന്നുള്ളത് പെട്ടെന്ന് തിരിയില്ല. ഇനി പായസം ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കിക്കോ. അപ്പൊ ഇനി ഇതിന് താളിപ്പുണ്ടെങ്കിൽ അപ്പുറത്ത് വെച്ചോ. ഉപ്പ് നോക്കണം. കടുക്, കുഴപ്പമില്ലല്ലോ അല്ലേ, ശരിയായില്ലേ. എന്റെ സ്പെഷ്യല രണ്ടുണക്കമുളക്, കറിവേപ്പില വേണോ? ഞാൻ ചെയ്ത ഇത് പച്ചടിയാക്കി, കിച്ചടി. ഞാൻ ചെയ്ത കിച്ചടി ആണ് കേട്ടോ. ഇങ്ങനെ കാര്യം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ചക്കയുടെ തോരനും കഴിഞ്ഞു കേട്ടോ. അതെ, അത് നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണിച്ചില്ല, ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. ഇതാ കണ്ടല്ലോ. അപ്പൊ അതെ, നമ്മുടെ സംഗമേശ്വരന്റെ വടച്ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 11:30 ആയപ്പോൾ കിട്ടി. അപ്പോൾ സേമിയ പായസമാണെന്ന് ചെയ്യാൻ പോണത്. അതിനുള്ള പാല് മൂന്ന് പാക്കറ്റ്, അതായത് 1.5 ലിറ്റർ പാലൊഴിച്ചു. ഇനി അതിലേക്ക് സേവ എടുക്കുന്നുണ്ട്. ഇനി ഇത് പായസം ഉണ്ടായി കഴിയുമ്പോൾ അത് കാണിക്കാൻ എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
ആ നേർപ്പാക്കി എടുത്താൽ മതി. ആ മതി മതി. കുറച്ച് ഏലക്കായ, കുറച്ച് കശുവണ്ടി പരിപ്പ് നെയ്യിൽ വറുത്ത് വെച്ചത്, അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയായി. കുറേശ്ശെ കഴിക്കാം. അപ്പോൾ ഇതേ സേവിയ പായസം കണ്ടില്ല എല്ലാവരും. അപ്പോൾ ഇത് ഇത്തിരി നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ വിഷുവിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയായി. ഇനി ഇത്തിരി സമയം കഴിഞ്ഞാൽ നമുക്ക് വിഷു സദ്യ കഴിക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ വന്നോളൂ കേട്ടോ. അതുമല്ല, ഇന്ന് എനിക്ക് ശരിക്കൊരു സദ്യ ഉള്ളതായിരുന്നു, അത് പോകാൻ പറ്റില്ല. വേറെ ആരെയല്ല, എൻ്റെ അച്ഛൻ്റെ അനിയൻ ഇളയച്ഛൻ്റെ പേരക്കിടാവ്, ആദ്യ കൊല്ലങ്ങൾക്ക് ശേഷം ആയ ഒരു കൊച്ചായിരുന്നു. പക്ഷെ എനിക്ക് പോവാനുള്ള ഒന്നാമത്തെ കണ്ണിനെ വയ്യ, രണ്ടാമത്തെ പോവാനുള്ള ഇതല്ല. അതുകൊണ്ട് പോവാൻ അവിടെ പോവാൻ പോവേണെങ്കിൽ എല്ലാവരുമായിട്ട് നമ്മൾ ഇതാവണം. എനിക്ക് അത് പോവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് പോവാണ്ടിരിക്കണത്. ആൺകുട്ടിയാണ്, തൊട്ടിൽ വെപ്പ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിഷു സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ അതെ, പപ്പടം, കായ വറുത്തത്, ശർക്കര വരട്ടി, മാങ്ങ അച്ചാർ, കിച്ചടി, കാളൻ, ഓലൻ, ഇടിയഞ്ചക്കത്തോരൻ, മാമ്പഴക്കറി, ചോറ്, സംഗമേശ്വര ഭഗവാന്റെ പടച്ചോറ്, പിന്നെ സാമ്പാർ, പിന്നെ അതിൻ്റെ ഇടയിൽ രസമുണ്ട്, അതെ രസമുണ്ട്, മോരുണ്ട്, പായസമുണ്ട്. അഭിപ്രായം ഒന്നും പറയാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. അതെ, ഞങ്ങൾ കഴിച്ചിട്ട് ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറയാം. എല്ലാവരും വിഷു സദ്യ കഴിക്കാൻ വിചാരിക്കണേ. ഇപ്പൊ മണി ഒരു മണി കഴിഞ്ഞു. എന്തായാലും മാമ്പഴക്കറിക്ക് നല്ല മധുരമുണ്ട്, അത്രയ്ക്ക് എനിക്ക് എടുത്തു പറയാനുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് രസം കൂട്ടി ഒന്ന് കഴിക്കാം. രസം ചാറ് കടന്നു. ഞാൻ മോര് കൂട്ടി ആദ്യം രസം കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ മോര് കൂട്ടി കറിവേപ്പില മാത്രം പാടില്ല. അത് നീ ഏതെങ്കിലും വേറെ അമ്മേനെ നോക്കണം. അപ്പൊ പായസം കൂടി കഴിച്ച് അതിന് തന്നെ കൊണ്ടു പോയി. ആ മതി, ഇതും കൂടി കഴിച്ച് നമുക്ക് നമ്മുടെ വിഷു സദ്യയാണ് അവസാനിപ്പിക്കുക. മധുരന്റെ കാലപഥം മധുരില്ല. അശ്വിനി ഇഷ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലത്തെ ഞങ്ങളുടെ വിഷു സദ്യ ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ സത്യവൃത്തങ്ങളൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഇന്ന് വൈകിട്ട് 5 ഞങ്ങൾ വിഷുസദ്യയുടെ ആയിട്ട് എല്ലാവരുടെ വീട്ടിൽ വരും. വിഷു കഴിഞ്ഞിട്ടായിട്ട് എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. വിഷു ആയിട്ട് നിങ്ങളുടെ പ്രേക്ഷകർ എല്ലാ പ്രേക്ഷകരുടെയും ഒരു വിഷു കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങളത് അംഗീകരിച്ചെടുക്കുകയാണ്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ സദ്യവട്ടം എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു.